സെൻട്രൽ ഡൽഹിയിലെ ഓൾഡ് രജീന്ദർ നഗറിലുള്ള യു പിഎസ്സി കോച്ചിങ് സെന്ററിന്റെ ബേസ്മെന്റിൽ വെള്ളം കയറി പേർ മരിക്കാനിടയായ സംഭവത്തിൽ ഉടമയെയും ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കോർഡിനേറ്ററേയും കസ്റ്റഡിയിലെടുത്തു ഞായറാഴ്ച രാവിലെയാണ് മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഇക്കാര്യം സ്ഥിരീകരിച്ചത് കോച്ചിംഗ് സെന്റർ ഉടമയെയും കോർഡിനേറ്ററേയും ഇതുവരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ടെന്നും അന്വേഷണത്തിനിടയിൽ പേരുകൾ ഉയർന്നാൽ കർശനമായ നിയമ നടപടി നേരിടേണ്ടി വരുമെന്നും ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ ഹർഷവർദ്ധൻ പറഞ്ഞു കേരളത്തിൽ നിന്നുള്ള നവീൻ ഡാൽവിൻ ഉത്തർപ്രദേശിലെ അംബേദ്കർ നഗർ സ്വദേശിയായ യാദവ് തന്യ സോണി എന്നിവരാണ് അപകടത്തിൽ മരിച്ചത് ഇതിൽ ഒരാൾ മലയാളിയായ നെവിൻ ഡാൽവിനാണ് നെവിന്റെ മരണവിവരം മാതാപിതാക്കൾ അറിയുന്നത് പള്ളിയിൽ പ്രാർത്ഥനയ്ക്ക് എത്തിയപ്പോഴാണ് മലയാറ്റൂർ മുടങ്ങാമറ്റം സ്വദേശികളായ നെവിന്റെ അച്ഛനും അമ്മയും ഞായറാഴ്ച പ്രാർത്ഥനയ്ക്കായി ആരുവയിലെ പള്ളിയിലെത്തിയപ്പോഴാണ് മകന് അപകടം സംഭവിച്ച വിവരം അറിയുന്നത് മകന്റെ മരണവാർത്ത അറിഞ്ഞതിന് പിന്നാലെ ആരോഗ്യ പ്രശ്നം നേരിട്ട ഇരുവരെയും അടുത്ത ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തിരുവനന്തപുരം സ്വദേശികളായ നെവിന്റെ കുടുംബം പത്ത് വർഷം മുമ്പ് മലയാറ്റൂരിൽ വസ്തു വസ്തുവാങ്ങി വീട് വച്ച് താമസിക്കുകയായിരുന്നു കാലടി സർവകലാശാലയിലെ ജിയോഗ്രഫി വിഭാഗം അധ്യാപികയാണ് നെവിന്റെ അമ്മ അച്ഛൻ വിരമിച്ച പോലീസ് ഉദ്യോഗസ്ഥൻ നെവിന് ഒരു സഹോദരിയുമുണ്ട് ജെ എൻ യുവിൽ എം ഫിൽ വിദ്യാർത്ഥിയായിരുന്നു നെവിൻ സിവിൽ സർവീസ് കോച്ചിങ്ങിനു വേണ്ടി ഡൽഹിയിൽ തന്നെ തുടരുകയായിരുന്നു നെവിന് പുറമെ തെലങ്കാന സ്വദേശി തനിയ സോണി ഉത്തർപ്രദേശ് സ്വദേശിയായ ശ്രേയ യാദവ് എന്നിവരും ദുരന്തത്തിൽ മരണപ്പെട്ടിരുന്നു വെസ്റ്റ് ഡൽഹിയിലെ സിവിൽ സർവീസ് പരിശീലന കേന്ദ്രത്തിന്റെ ബേസ്മെന്റിൽ വെള്ളം കയറി വിദ്യാർത്ഥികളുടെ എണ്ണം മൂന്നായി നാലു മണിക്കൂറോളം വിദ്യാർത്ഥികൾ കുടുങ്ങിയതായാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് രാജേന്ദ്ര നഗറിലെ റാവൂസ് ഐ എ എസ് സ്റ്റഡീസ് സർക്കിളിൽ ശനിയാഴ്ച വൈകുന്നേരമാണ് ബേസ്മെന്റിലേക്ക് വെള്ളം കയറിയത് കോച്ചിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ നിരവധി വിദ്യാർത്ഥികൾ ഇൻസ്റ്റിറ്റ്യൂട്ടിന് പുറത്ത് പ്രതിഷേധിക്കുകയായിരുന്നു സംഭവത്തിന് ഉത്തരവാദികളായവർക്കെതിരെ നടപടിയെടുക്കണമെന്നും ഉത്തരവാദിത്വം ഏറ്റെടുക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു രജീന്ദ്രൻ നഗർ പോലീസ് സ്റ്റേഷനിൽ ഭാരതീയ ന്യായ സംഹിതയിലെ പ്രസക്തമായ വകുപ്പുകൾ പ്രകാരം കേസെടുത്തതായി ഡി സി സൂചിപ്പിച്ചു കോച്ചിങ് സെന്റർ ബിൽഡിംഗ് മാനേജ്മെന്റ് പ്രതീക്ഷത്തെ ഡ്രൈനേജ് സിസ്റ്റം കൈകാര്യം ചെയ്യുന്നവർ എന്നിവർക്കെതിരെയുള്ള കുറ്റങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു കനത്ത മഴയിൽ റാവോസ് ഐ എസ് കോച്ചിംഗ് സെന്ററിന്റെ ബേസ്മെന്റിൽ വെള്ളം കയറുകയായിരുന്നു സമീപത്തെ അഴുക്കുചാലു പൊട്ടി ബേസ്മെന്റിലേക്ക് വെള്ളം കയറാൻ ഇടയായെന്നാണ് പ്രാഥമിക റിപ്പോർട്ട് ഡൽഹി ഫയർ സർവീസിനും എൻ ഡി ആർ എഫ് ടീമിനും വൈകിട്ട് ഏഴ് മണിയോടെ അടിയന്തര കോൾ ലഭിക്കുകയും രാത്രി വൈകിയും രക്ഷാപ്രവർത്തനം തുടരുകയും ചെയ്തു നവീൻ ഡാൽവിൻ ശ്രേയാദവ് കന്യാസോണി എന്നിവരുടെ പോസ്റ്റ്മോർട്ടം ആർ എം എൽ ആശുപത്രിയിലാണ് നടക്കുന്നത് അതേസമയം ഡൽഹി പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി അതിഷി സംഭവത്തിൽ ഓരോ മിനിറ്റിലും സംഭവത്തിന്റെ അപ്ഡേറ്റുകൾ താൻ അന്വേഷിക്കുന്നുണ്ടെന്നും പറഞ്ഞു കുറ്റക്കാരെന്ന് കണ്ടെത്തുന്നവർ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നും ഉറപ്പു നൽകി മന്ത്രി മണിക്കൂറിനുള്ളിൽ റിപ്പോർട്ട് പ്രതീക്ഷിക്കുന്നുവെന്നും റിപ്പോർട്ട് സഹിതം ഡൽഹി ചീഫ് സെക്രട്ടറിയുടെ മജിസ്ട്രേറ്റ് തല അന്വേഷണം ആവശ്യപ്പെടുകയും മന്ത്രി ചെയ്തിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി